കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. അഴുക്കു നിറഞ്ഞ ഇരുണ്ട ഒരിടനാഴിയിലൂടെ ആ ഇന്ത്യക്കാരൻ അവരെ നടത്തി. വലതുഭാഗത്തെ വാതിൽക്കലിലെത്തവെ അകത്ത് മങ്ങിയെ വിളിച്ചു. അവിടെ കഷണ്ടി തലയനായ ഒരു ചെറിയ മനുഷ്യൻ, കഷണ്ടിക്ക് വേലി പോലെ ചുറ്റിനും ചെമ്പിച്ച മുടി. അയാൾ ചെറുതായി വിറയ്ക്കുന്നത് പോലെ തോന്നി. ചിരിക്കുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. പൊങ്ങിയും താണുമുള്ള ദന്തനിര തൂങ്ങിയ പോലെ കീഴ്ച്ചുണ്ട്. മുഖത്തെ വൈരൂപ്യം കൈകൊണ്ട് പൊത്തിമറയ്ക്കാൻ ഇടയ്ക്ക് വൃദ്ധാശ്രമം. 30 വയസ്സേ വരൂ. അയാൾ അവരെ മറ്റൊരു ചെറിയ മുറിയിലേക്ക് ക്ഷണിച്ചു. അവിടെ മുന്തിയ തരം കർട്ടനുകളും എണ്ണച്ചായ ചിത്രങ്ങളും ശില്പങ്ങളും, തറയിൽ മഞ്ഞയും തവിട്ടും കലർന്ന കനത്ത തറവിരിയും, ഒരു ഭാഗത്ത് 2 കടുവാത്തോലുകളും വിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് കത്തുന്ന വെള്ളിവിളക്കും പരിമളം പരത്തുന്ന പുകയും. ഞാൻ തഥേവു ഷോൾട്ടോ, കുറിയ മനുഷ്യൻ പറഞ്ഞു. നിങ്ങൾ മിസ് മോഷ്ടൺ. ഇവരോ? ഇത് ഷെർലക് ഹോംസ്. അത് ഡോക്ടർ വാട്സൺ, മോഷ്ടൻ പറഞ്ഞു. ഡോക്ടർ, കയ്യിൽ സ്റ്റെതസ്കോപ്പ് കരുതിയിട്ടുണ്ടോ? കുറിയ മനുഷ്യൻ ചോദിച്ചു. എൻ്റെ ഹൃദയവാൽവ് തകരാറിലാണ്. നിങ്ങൾ മരുന്ന് നിർദ്ദേശിക്കുമോ? ഡോക്ടർ വാട്സൺ അയാളെ പരിശോധിച്ചു. ഹൃദയം തകരാറിലല്ല, പക്ഷേ അസാധാരണമായ വിറയൽ, ഭീതി കൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടു. ഹൃദയത്തിന് തകരാറില്ല എന്ന കാര്യം വാട്സൺ അറിയിച്ചു. ഈശ്വര, എൻ്റെ പേടി മാറി. മിസ് മോഷ്ടൺ, നിങ്ങളുടെ പിതാവിൻ്റെ മരണകാരണം വർദ്ധിച്ച ഹൃദയഭാരമായിരുന്നു. കുറിയ മനുഷ്യൻ തുടർന്നു, ഞാൻ നീതിയോടെ പെരുമാറാം. എൻ്റെ ചേട്ടൻ ബർത്തലോമിയോ എതിരു പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ പെരുമാറും. ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും നിങ്ങൾക്കിപ്പോൾ 2 സാക്ഷികളുണ്ട്. ബർത്തലോമിയോയെ നമുക്ക് 4 പേർക്കും കൂടി ധൈര്യത്തോടുകൂടി കാണാം. പോലീസിൻ്റെ ആവശ്യമില്ല, മറ്റാരുടെയും ഇടപെടലുകളും വേണ്ട. അത് ആ ചേട്ടനെ പിടിക്കില്ല. അയാൾ ആ സെറ്റിയിലിരുന്ന ശേഷം എല്ലാവരുടെയും മുഖഭാവം വീക്ഷിച്ചു. എല്ലാം പറയൂ, ഹോംസ് പറഞ്ഞതിനോട് വാട്സണും യോജിച്ചു. നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? കുറിയ മനുഷ്യൻ ചോദിച്ചു. അതോ പുക വലിക്കണോ? ഞാൻ ഒന്ന് വലിക്കട്ടെ? അയാൾ ഹുക്കയ്ക്ക് തീ പകർന്നു വലിച്ചു. കഷണ്ടിത്തലയിൽ നേരിയ നരച്ച രോമങ്ങൾ പോലെ പുക പടർന്നു. ഞാൻ മേൽവിലാസം മറച്ചുവെച്ചത് എനിക്കിഷ്ടമില്ലാത്തവർ കൂടി വന്നെങ്കിലോ എന്ന് കരുതിയാണ്. അങ്ങനെയാണ് എൻ്റെ പയ്യൻ വില്യംസിനെ അയച്ചതും. രംഗം വശപിശ കാണു എന്ന് വന്നാൽ പിന്തിരിയാനും പറഞ്ഞിരുന്നു. ഒരു പോലീസുകാരനെയും എനിക്ക് സഹിക്കാൻ വയ്യ. മുരട്ട് പ്രകൃതക്കാരുമായി എനിക്ക് അടുപ്പമേയില്ല. ഇവിടെ കാണുന്ന ചെറിയ പ്രൗഢിയോടെ ഞാൻ ജീവിക്കുന്നു. കലോപാസകനാണ്, നവീന ഫ്രഞ്ച് സിദ്ധാന്തത്തോടും പദ്യം തന്നെ. മിസ്റ്റർ ഷോൾട്ടോ, സമയം വൈകുന്നു. കാര്യത്തിലേക്ക് വന്നാൽ നന്നായിരുന്നു. മോഷ്ടൻ ഇടപെട്ടു. ധൃതി വയ്ക്കരുത്, നമുക്ക് ബാർത്തലോമിയെ കാണേണ്ടതുണ്ട്. നോർവുഡിലേക്ക് ഒരുമിച്ച് പോകാം. കക്ഷിക്ക് എന്നോട് കോപമാണ്. ഞങ്ങൾ തമ്മിൽ വാക്കുതർക്കം നടന്നു. അയാളുടെ കോപത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലല്ലോ. ഉടനെ പുറപ്പെടാമല്ലോ? വാട്സൺ ചോദിച്ചപ്പോൾ ആദ്യം മുഖം ചുവപ്പിച്ച് ഒരു ചിരിയായിരുന്നു മറുപടി. ചാടിക്കേറി ചെല്ലാൻ പറ്റില്ല. നമ്മുടെ നിലപാട് പറഞ്ഞുറപ്പാക്കണം. പല കാര്യങ്ങളും എനിക്ക് അജ്ഞാതമാണ്. എൻ്റെ അച്ഛൻ ഇന്ത്യൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായി വിരമിച്ച കാര്യം നിങ്ങൾക്കറിവുണ്ടായിരിക്കും. അദ്ദേഹം വടക്കേ നോർവുഡിൽ പോണ്ടിച്ചേരി ഹൗസിൽ വന്ന് താമസിച്ചിരുന്നു. കൂടെ ഇന്ത്യയിൽ നിന്നും നേടിയ കനത്ത സമ്പാദ്യവും ഇന്ത്യക്കാരായ കുറേ ഭൃത്യന്മാരും. നല്ലൊരു വീടും വാങ്ങി അന്തസ്സോടുകൂടി കഴിഞ്ഞു. ഞാനും എൻ്റെ ഇരട്ട സഹോദരൻ ബാർത്തലോമിയോവും കുട്ടികളായിരുന്നു. കാണാതായ ക്യാപ്റ്റൻ മോഷ്ടൺ എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരനായിരുന്നു. ആ അന്തർദാനത്തെക്കുറിച്ച് അറിയാമായിരുന്ന ഒരേ ഒരാളും എൻ്റെ പിതാവ് തന്നെ. ആ രഹസ്യം അദ്ദേഹം ഭദ്രമാക്കി മറച്ചുവെച്ചു. എങ്കിലും എന്തോ ഒരാപത്തിനെക്കുറിച്ച് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ഞങ്ങൾ അക്കാര്യം ഊഹിച്ചു. തനിച്ചു പുറത്തിറങ്ങാൻ അദ്ദേഹം ഭയന്നു. 2 മല്ലന്മാരെ പോണ്ടിച്ചേരി ലോഡ്ജിൽ നിയമിച്ചു. വില്യംസ് അതിലൊരുവനാണ്. മരക്കാലന്മാരെ അപ്പൻ ഭയപ്പെട്ടു. ഒരിക്കൽ അങ്ങനെ ഒരാളെ വെടിവെക്കുകയും ചെയ്തു. അയാളൊരു സാധുവായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നല്ലൊരു തുക നൽകി കേസൊതുക്കി. എന്നാൽ 1882 ആരംഭത്തിൽ ഇന്ത്യയിൽ നിന്നും വന്ന ഒരു എഴുത്ത് വായിച്ച് അച്ഛൻ ബോധശൂന്യനായി. തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞിരുന്നു. ഞങ്ങളോടെന്തോ പറയാൻ വേണ്ടി അദ്ദേഹം കൊതിച്ചിരുന്നു.
മുറി അടപ്പിച്ച് ഞങ്ങളെ അരികിലേക്ക് വിളിച്ചു നിർത്തി അവ്യക്തമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ഞാൻ എൻ്റെ സ്നേഹിതൻ ക്യാപ്റ്റൻ മോഷ്ടൻ്റെ മകളോട് ഒരപരാധം ചെയ്തു. എനിക്ക് കൈവന്ന നിധിയുടെ പകുതിയെങ്കിലും ആ കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ എനിക്കും അതനുഭവിക്കാൻ യോഗമുണ്ടായില്ല. എല്ലാം എൻ്റെ അതിമോഹം കാരണം. ഞാനത് കൈവിട്ടില്ല. എൻ്റെ മക്കളായ നിങ്ങൾ ആ നിധി അവൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ കൊയ്ന കുപ്പിക്കരികിൽ ഒരു രത്നമാലയുണ്ട്. അതും നിധിയിലെ പങ്കും അവൾക്ക് കൊടുക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞ ശേഷം മതി. പിന്നെ അദ്ദേഹം പറഞ്ഞത് ക്യാപ്റ്റൻ മോഷ്ടൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു. അതിങ്ങനെയായിരുന്നു: മോഷ്ടൻ ഒരു ഹൃദയരോഗിയായിരുന്നു. അത് പുറത്തറിയിക്കാതെ കൊണ്ടു നടന്നു. എനിക്കതറിയാമായിരുന്നു. ഇന്ത്യയിലായിരുന്ന കാലത്ത് ഒരു വിചിത്രമായ പ്രദേശത്തു നിന്നുമാണ് ഞങ്ങൾക്ക് ആ നിധി കിട്ടുന്നത്. ഞാനാണ് അത് ഇംഗ്ലണ്ടിലെത്തിച്ചത്. മോഷ്ടൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയെത്തിയ അന്ന് തന്നെ എന്നെ വന്ന് കണ്ട് തൻ്റെ വിഹിതം ആവശ്യപ്പെട്ടു. മൂപ്പൻലാൽ ചൗദർ എന്ന എൻ്റെ കാര്യസ്ഥനാണ് മോഷ്ടനെ സ്വീകരിച്ച് എൻ്റെ അടുക്കിലെത്തിച്ചത്. ആ കാര്യസ്ഥൻ പിന്നീട് മരിച്ചുപോയി. നിധി പങ്കുവെക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ സംഭാഷണം തർക്കത്തിൽ കലാശിച്ചു. കോപത്തോടെ എഴുന്നേറ്റ ക്യാപ്റ്റൻ മോഷ്ടൻ പെട്ടെന്ന് നെഞ്ചത്ത് കൈയമർത്തി മറിഞ്ഞു വീണു. അത് നിധി പേടകത്തിന് മുകളിലേക്കായിരുന്നു. പിന്നെ അനക്കമില്ല. എങ്ങനെയോ മരണം സംഭവിച്ചു. ഞാനൊരു കൊലപാതകയായി തീരുമോ എന്ന ചിന്തയാണ് എനിക്കുണ്ടായത്. പെട്ടിയിൽ തലയിടിച്ച് കക്ഷിയുടെ തലയ്ക്ക് ക്ഷതവും പറ്റിയിരുന്നു. പോരെങ്കിൽ നിധിയുടെ പശ്ചാത്തലവും. അതിനാൽ നിധിയുടെ കാര്യം പുറത്തറിയുന്നത് ബുദ്ധിയല്ല എന്ന് എനിക്ക് തോന്നി. ലാൽ ചൗദർ പെട്ടെന്ന് കതക് തുറന്നു. അയാൾ അടക്കം പറഞ്ഞു: അവിടുന്ന് കൊന്നതാണ് എന്ന് ആരുമറിയില്ല. നമുക്ക് ജഡം ആരുമറിയാതെ ഒളിപ്പിക്കാം. അയാൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ചൗദാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: വഴക്കും തർക്കവും തല്ലും ഞാൻ കേട്ടു. എന്നിലെല്ലാം ഭദ്രമാണ്. നമുക്ക് പ്രേതം മറവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. കണ്ടില്ലേ, എൻ്റെ കാര്യസ്ഥൻ പോലും ഞാൻ കൊന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ കോടതിയിലെത്തിയാലത്തെ കഥയോ? ഞങ്ങൾ കൂട്ടായി. അദ്ദേഹം മറവ് ചെയ്തു. മോഷ്ടൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള വാർത്തകളുമായി പത്രങ്ങളിറങ്ങി. ഞാൻ തെറ്റുകാരനല്ല എന്നത് സത്യമല്ലേ? ചെയ്ത തെറ്റ് പ്രേതം മറയ്ക്കുകയും നിധി ഒളിപ്പിക്കുകയും മാത്രം. അങ്ങനെ മോഷ്ടൻ്റെ കൂടി വിഹിതം കൈക്കലാക്കിയ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. കാതു തരൂ. ആ നിധി. പിന്നെ പിതാവിൻ്റെ അലർച്ചയാണ് കേട്ടത്. അയ്യോ, അതാ, ഓടിച്ചുവിടൂ അവനെ. ഇരുട്ടത്ത് ജനൽ ചില്ലയിലൂടെ പാറിയ മുടിയുമായി ഭീകരരൂപത്തിൽ ഒരു തല. ഞാനും ചേട്ടനും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതും ആ രൂപം അകന്നു. തിരികെ അച്ഛൻ്റെ അരികിലേക്ക് എത്തവേ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അയാളെ അന്വേഷിച്ചു. ജനൽ ചുവടെ ഒരു കാൽ പതിഞ്ഞിരുന്നു. ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടി. ഏതോ രഹസ്യ സംഘം ഞങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട്. പിറ്റേന്ന് രാവിലെ കണ്ടത് അച്ഛൻ മരിച്ചു കിടന്ന കട്ടിലിനരികെ അഴിയില്ലാത്ത ജനാല തുറന്ന് കിടക്കുന്നതാണ്. അലമാരയും പെട്ടികളും പൊളിഞ്ഞു കിടക്കുന്നു. അച്ഛൻ്റെ മാറത്ത് നാൽവർ എന്നൊരു കുറിപ്പും അടയാളവും കണ്ടു. ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ആ ഭീതിപ്പെടുത്തുന്ന അവസ്ഥ ഞങ്ങളിലിപ്പോഴും അവശേഷിക്കുന്നു. കുറിയ മനുഷ്യൻ സംസാരം മതിയാക്കി. ഒരു പുകയെടുത്തു. മിസ് മോഷ്ടൻ വിഷാദയായി കാണപ്പെട്ടു. അവൾക്ക് മോഹാലസ്യം വന്നേക്കുമോ എന്നായിരുന്നു വാട്സൻ്റെ ചിന്ത. അവളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഹോംസ് ചാരിയിരുന്ന് എന്തോ കുലങ്കഷമായി ആലോചിച്ചു. മസ്തിഷ്കത്തിന് വ്യായാമമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഹോംസ് തൊട്ടുമുമ്പേ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴിതാ അത് പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അതുവരെ കഥ കേട്ടിരുന്നവരുടെ മുഖഭാവം നിരീക്ഷിച്ച തതേവോ ഷോൾട്ടോ ഒരു പുകയെടുത്ത് ഊതിവിട്ട ശേഷം തുടർന്നു: ഞാനും ചേട്ടനും കൂടി നിധി അന്വേഷിച്ചു. പറമ്പ് കിളച്ചു നോക്കി. ഒന്നും കിട്ടിയില്ല. അതെവിടെയെന്ന് അച്ഛൻ പറയാൻ തുടങ്ങിയപ്പോഴായിരുന്നല്ലോ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞതും അച്ഛൻ മരിച്ചതും. കൊയ്നാക്കുപ്പിക്കരികിലെ രത്നമാലയിലെ മുത്തുകൾ പരിശോധിച്ച് ഞങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന നിധിയുടെ ഭാരിച്ച മൂല്യത്തെക്കുറിച്ച് ബോധ്യമായി. ആ മാലയ്ക്ക് വേണ്ടി ഞങ്ങൾ തമ്മിൽ വഴക്കും നടന്നു. ആ രത്നമാലയെക്കുറിച്ച് പുറത്തറിഞ്ഞാൽ നിധിയുടെ കഥയും പുറത്തറിയുമെന്നായിരുന്നു ചേട്ടൻ്റെ പക്ഷം. ഞാൻ നിർബന്ധം പിടിച്ച ശേഷമാണ് മിസ് മോഷ്ടൻ്റെ മേൽവിലാസം തേടിയെത്തിയതും വർഷത്തിൽ ഓരോ മുത്തുവീതം അയച്ചു കൊടുക്കാൻ തീരുമാനമായതും. ഞാൻ നന്ദി പറയുന്നു, മിസ് മോഷ്ടൻ പറഞ്ഞു. കുറിയ മനുഷ്യൻ അത് വേണ്ട എന്ന അർത്ഥത്തിൽ കൈവീശി. ചേട്ടനോട് പിണങ്ങിയാണ് ഞാൻ കിഴവൻ കിത്മുത്ലാരെയും വില്യംസുമായി താമസം മാറ്റിയത്. എന്നാൽ ഇന്നലെ ആ നിധി കണ്ടുപിടിച്ചതായി അറിവ് കിട്ടി. ഞാനത് മിസ് മോഷനെ അറിയിച്ചു. നമുക്ക് നോർവുഡിലെത്തി വിഹിതം വാങ്ങണം. നമ്മളെ ബർത്തലോമിയോ ചേട്ടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അയാൾ നിർത്തി. പിന്നെ വിരലുകൾ തിരുമി ആഡംബര സെറ്റിയിൽ ഇരിപ്പായി. അവരും മിണ്ടാതെയിരുന്നു. ഹോംസ് കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. സമയം വളരെയായി.
നിഗൂഢതകളെക്കുറിച്ച് ചിന്തിച്ച് ഇനി നമുക്ക് ഒരു തുമ്പുണ്ടാക്കണം. കുറിയ മനുഷ്യൻ എഴുന്നേറ്റ് കറുത്തു നീണ്ട കോട്ട് ധരിച്ചു. എനിക്കിത്തിരി വല്ലായികയുണ്ട്, അയാൾ പറഞ്ഞു. എല്ലാവരെയും കയറ്റി ആ കുതിരവണ്ടി പാഞ്ഞു. ഷോൾട്ടോ വായടയ്ക്കാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബർത്തലോമിയോ ചില്ലറക്കാരനല്ല. അവൻ വീടിനകം ആകെ ഉഴുതുമറിച്ചു. ചുമരുകൾ പരിശോധിച്ചു. മുകളിലത്തെ സീലിംഗിനടിയിൽ നിധിപേടകം കണ്ടെത്തി. ഇതിനകം തന്നെ കൈക്കലാക്കി കഴിഞ്ഞു. 500,000 പവൻ വില വരും. എല്ലാവരും അത് കേട്ട് വായ പൊളിച്ചു. മിസ് മോഷന് അതിലൊരു വിഹിതം ലഭിച്ചാൽ ഇംഗ്ലണ്ടിലെ കുബേരയിലും കുബേരയായി മാറും. ഒരു പാവം ഗവർണറസിൻ്റെ ഉയർച്ച. വാട്സൺ അക്കാര്യം ഭാവന ചെയ്തു. മുൻകൂർ അഭിനന്ദിക്കാനും മുതിർന്നു. വണ്ടി നിന്നു. കുതിരവണ്ടിക്കാരൻ വണ്ടി തുറന്നു വെച്ചു. മിസ് മോഷൻ പോണ്ടിച്ചേരി ലോഡ്ജെത്തി. തദേവോസ് അറിയിച്ചു.